ഹായ് എല്ലാവർക്കും ഫുഡ് ക്ലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ സ്റ്റൈലിലുള്ള കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കടലമിഠായി ഉണ്ടാക്കാം. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ഇതുകൊണ്ട് കടലമിഠായി വാങ്ങുകയാണെങ്കിൽ നാടൻ രീതിയിലുള്ള കടലമിഠായി പലപ്പോഴും നമുക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. അപ്പം വളരെ ടേസ്റ്റോടു കൂടി നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ടതാനും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുരപലഹാരം കൂടിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് തന്നെ കടക്കാം. ഈ കടലമിഠായി ഉണ്ടാക്കാനായി നമ്മൾ കടല വാങ്ങുമ്പോൾ നിലക്കടലയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല എങ്കിലേ നല്ല രുചിയോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ലൈറ്റായിട്ടുള്ള പിങ്ക് കളറോട് കൂടിയ കടല നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. വലുപ്പം കൂടിയിട്ട് അല്പം ഡാർക്കായിട്ടുള്ള നിലക്കടലയ്ക്ക് അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് നമുക്ക് ഇതുണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് അല്പം ക്വാളിറ്റി കൂടിയ കടല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചുവടുകട്ടിലുള്ള ഒരു പാൻ സ്റ്റവിൽ വെച്ച് നമുക്കത് ചൂടാക്കിയെടുക്കാം. നല്ലവണ്ണം ചൂടായതിന് ശേഷം കടല നമുക്കിതിലേക്കിട്ട് ഒരു 7-8 മിനിറ്റ് നേരം അത് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിയിൽ കരിയാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്കൊരു പൊട്ടുന്ന ഒരു സൗണ്ട് പോലെ കേൾക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായി നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ 1-2 വറുത്ത കടല നമ്മുടെ കയ്യിലെടുത്തൊന്ന് തൊലി ഇതുപോലെ ഒന്ന് മാറ്റി നോക്കുവാണെങ്കിൽ, തൊലി വിട്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നിലക്കടല വറുത്തത് കടായിൽ നിന്ന് മാറ്റി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. വറുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള ചൂടൊക്കെ അടിച്ച് ഒന്നുകൂടെ കടല മൂത്ത് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. കടല തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലി നല്ലവണ്ണം ഇതുപോലെ തിരുമ്മി തിരുമ്മി മാറ്റിയെടുക്കാം. കടലയുടെ തൊലിയൊക്കെ നല്ലവണ്ണം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നല്ലവണ്ണം സ്പ്ലിറ്റ് ആക്കി എടുക്കാൻ മറക്കരുത്. 200 ഗ്രാം നിലക്കടലയാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ശർക്കര കൂടി നമുക്ക് ഇതിന് വേണം. ഈ ശർക്കര നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് അലിയിക്കാനായി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അലിയുന്നിടം വരെ ചൂടാക്കി നമുക്കെടുക്കാം. ശർക്കര ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരരിപ്പ് വെച്ച് ഇതിൻ്റെ അകത്തെ ചെറിയ കല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഈ അരിച്ച് മാറ്റിയ ശർക്കര പാനി നമുക്ക് തിരിച്ച് പാനിലേക്ക് ഒഴിച്ച് ഒരു സ്റ്റൗവിലേക്ക് വെച്ച് നമുക്കത് ഉരുക്കിയെടുക്കാം. കടലമിഠായി ഉണ്ടാക്കുമ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഈ ശർക്കര പാനി ഒരു പ്രത്യേക കൺസിസ്റ്റൻസി എത്തുന്നിടം വരെ നമുക്കിത് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ പാനി റെഡിയാക്കിയെടുക്കണം. ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമിഠായി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ശർക്കര പാനി ഉരുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 1 നൂല്, 2 നൂല്, 3 നൂല് ഇങ്ങനെ പല ഘട്ടങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്കിത് നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലത്തെ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ ഓരോ ഡ്രോപ്പ് ഒഴിച്ച് നമുക്ക് ഇത് എത്രമാത്രം ശർക്കര പാനി റെഡിയായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ശർക്കര പാനിയുടെ ഒരു ഡ്രോപ്പ് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം. ഇത് ഇതുപോലെ തന്നെ അലിഞ്ഞു പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തൊട്ടും തന്നെ പാകമായിട്ടില്ല. വീണ്ടും നമുക്ക് ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നമുക്കൊരു ഡ്രോപ്പ് കൂടി ഇതിലേക്ക് പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് പച്ച പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും ഇത് കൂടുതൽ സമയം ചൂടാക്കാനായിട്ടുണ്ട്. കുറച്ചുകൂടി ചൂടാക്കിക്കൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ചൂടാക്കിക്കൊണ്ടിരിക്കാം. നമുക്കൊരു ഡ്രോപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ച് നോക്കാം.
ഇങ്ങനെ ഇടയ്ക്കിടെ ഒഴിച്ച് നോക്കി റെഡിയായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ശർക്കര കൃത്യമായിട്ട് റെഡിയായോ എന്ന് നോക്കാൻ 1 ഡ്രോപ്പ് വെള്ളത്തിലെടുത്ത് ഒഴിച്ചിട്ട് അത് എടുത്ത് കടിച്ച് നോക്കുമ്പോൾ കുപ്പിച്ചില്ല് പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് നമുക്ക് തോന്നിയെങ്കിൽ മാത്രമേ നമ്മളത് കടലിലേക്ക് ഒഴിച്ച് കടല അത് മിഠായി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിന് മുമ്പായിട്ട് ശർക്കരപ്പാനി കടലിൽ ഒഴിച്ചാൽ നല്ല കടല മിഠായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. പല്ലിൽ ഇത് കടിച്ച് നോക്കുമ്പോൾ പല്ലിലൊക്കെ ഒട്ടി പിടിക്കുകയും ചെയ്യും. കൂടാതെ കടിച്ച് തിന്നാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ശർക്കരപ്പാനി ഉരുക്കിയെടുക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കടലയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്ലിറ്റ് കടല ഇതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്യാം. കടല ശർക്കരയിൽ നല്ലതുപോലെ പിടിക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ശർക്കരപ്പാനി തണുത്തു പോയാൽ അത് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കടലയിൽ ഇളക്കി കൊടുത്ത് അത് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് കടല മിഠായി ഉണ്ടാക്കാനായി ഫ്ലാറ്റായിട്ടുള്ള ഒരു സർഫേസ് വേണം. അപ്പോൾ അതുണ്ടാക്കാനായി ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചാണ് ഞാൻ ഇത് പരത്തിയെടുക്കുന്നത്. ഇനി അല്പം എണ്ണ നമുക്കതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കടല മിഠായി നമ്മൾ പീസാക്കി എടുക്കുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ എളുപ്പത്തിൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അല്പം എണ്ണ പാത്രത്തിൻ്റെ മുകളിൽ തടവി കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ പരത്തുന്ന ചപ്പാത്തി കോലയിലും സ്വല്പം എണ്ണ നമ്മൾ ഇതുപോലെ പുരട്ടി കൊടുക്കണം. ശർക്കരപ്പാനി കടലയിൽ മിക്സ് ചെയ്തതിന് ശേഷം ചൂടൊട്ടും പോകാതെ തന്നെ നമുക്കത് പരത്തിയെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം. ചപ്പാത്തിക്കോല് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചും നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഉടനെ തന്നെ ഒരു കത്തി വെച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കണം. ഇത് തണുക്കാനായി വെച്ചത് 1 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ അടർത്തി പീസുകളാക്കി മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് കടല മിഠായി നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരപലഹാരം കൂടിയാണിത്. ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.